പാപാന്ധകാരത്തിൽ കഴിയുന്ന മക്കൾക്ക് മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, പ്രഭാഷകൻ 2:15 പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല, അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിന്റെ വചനത്തെ നിസ്സാരമാക്കുന്നത്, ആ വചനങ്ങളൊന്നും പാലിക്കാത്തത്, കർത്താവിന്റെ വചനങ്ങൾ എഴുതി തള്ളുന്നത്, ഇതൊന്നും കർത്താവിനോട് സ്നേഹമില്ലാത്ത മക്കളാ. അവർക്ക് കർത്താവിന്റെ വചനം പാലിക്കാൻ പറ്റാതെ വരുന്നത്. മക്കളെ, സുവിശേഷത്തിലെ വചനങ്ങൾ വായിച്ചു പോകാനുള്ളതല്ല, അനുസരിക്കേണ്ടവയാണ്, പാലിക്കേണ്ടവയാണതെല്ലാം. ഇതെല്ലാം നടക്കുമോ? ഇതൊന്നും ഒരു കാലത്തും നടക്കില്ല എന്ന് ചിന്തിച്ചാൽ മക്കളെ, നടക്കാത്തത് കർത്താവിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാ. സ്നേഹമുണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കില്ലേ? ആദ്യം കർത്താവിനെ സ്നേഹിക്കാം. ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം. നീ നിന്നെ സ്നേഹിക്കുന്നതിലും നിന്റെ ശരീരത്തെ സ്നേഹിക്കുന്നതിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്ക്, സ്നേഹിച്ചു നോക്ക്. അപ്പോൾ നീ വചനങ്ങൾ ഓരോന്നോരോന്നായി പാലിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കർത്താവിന്റെ പാത പിന്തുടരാം, കർത്താവിന്റെ മാർഗം പിന്തുടരാം. കർത്താവിന്റെ വചനങ്ങൾ മക്കളെ നിങ്ങളിലേക്ക് വെളിച്ചം വീശും, നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കും. ശുദ്ധീകരിക്കുന്ന വചനങ്ങൾ, വചനപ്രകാശം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:3 തിരുവചനം.